അരിക്കൊമ്പനുള്ള മയക്കുപിടി താൽക്കാലികമായി തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് എത്തിയതുമുതൽ തുടങ്ങിയതാണ് ശാന്തൻപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളിൽ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ. ആദ്യ ദിനം ഹർത്താൽ. ഹർത്താൽ ദിനം മുതൽ സിങ്കുകണ്ടത്തെ തോട്ടം തൊഴിലാളികളും ആദിവാസി കുടുംബങ്ങളും കുട്ടികളുമായി രാപ്പകൽ സമരത്തിലേക്ക് നീങ്ങി. രാത്രികാലങ്ങളിൽ വീടുകളിലേക്ക് മടങ്ങാതെ പ്രതിഷേധക്കാർ സമരപ്പന്തലിൽ തുടർന്നു. അരിക്കൊമ്പനെ പിടിച്ചുമാറ്റുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു സമരക്കാർ. ഒടുവിൽ വിദഗ്ധ സമിതിയെത്തി ജനങ്ങൾക്ക് അനുകൂലമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതോടെ അരിക്കൊമ്പനെ ഇവിടെ നിന്നും മയക്കുവെടി വെച്ച് പറമ്പിക്കുളത്തേക്ക് മാറ്റുന്നതിനുള്ള ഹൈക്കോടതി ഉത്തരവെത്തി. ഇതോടെ സമരം അവസാനിപ്പിച്ചു. എന്നത്തെയും പോലെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഒന്നിച്ചിരുന്ന് കഴിച്ച അവകാശം നേടിയെടുത്ത ആത്മസംതൃപ്തിയോടെയാണ് ഇവർ മടങ്ങുന്നത്. മലയോരത്തിന്റെ ഒരു മൂലയിൽ നടന്ന സമരത്തിന് സംസ്ഥാനത്തെ 60 വരുന്ന കർഷക സംഘടനകളുടെയും പിന്തുണയുണ്ടായിരുന്നു. ഒപ്പം നിന്നവരോട് ഏറെ നന്ദിയുണ്ടെന്ന സമരസമിതി. 6 സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ സമരം തുടർന്നു തന്നെ പോകും. പക്ഷെ രാപകൽ സമരമാണ് ഇന്ന് അവസാനിപ്പിച്ചേക്കുന്നത്. ഇനി മറ്റുള്ള സമരങ്ങളും, അതായത് ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഞങ്ങൾ ഏതാണ്ട് 70-80 വർഷക്കാലം ഇവിടെ ജീവിച്ച മനുഷ്യർക്ക് ഒരു 5 സെന്റിന് പോലും പട്ടയം കിട്ടാത്ത അവസ്ഥകളൊക്കെ ഇവിടെ ഉണ്ട്. അതുമായിട്ട് ഞങ്ങൾ ഈ ഭരണസമിതി മുന്നോട്ട് ആ സമരങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ പോകാനാണ് തീരുമാനം. അടുത്ത ദിവസം തന്നെ ഞങ്ങൾക്ക് യോഗം കൂടും. യോഗം കൂടിയിട്ട് അടുത്ത സമരപരിപാടികൾ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ കൂടി ആലോചിച്ച് തീരുമാനിക്കും. എന്നാൽ അരിക്കൊമ്പനെ പിടിച്ചുമാറ്റുന്നതിനൊപ്പം ആക്രമണകാരികളായ മറ്റ് കാട്ടാനകളെയും പിടിച്ചുമാറ്റണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം കുടിയൊഴിപ്പിക്കൽ നീക്കം ഒഴിവാക്കി തങ്ങൾക്ക് പട്ടയം നൽകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ 6 സിങ്കുകണ്ട നിവാസികൾ ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഈ സമരപ്പന്തലിലായിരുന്നു. എന്നാൽ കോടതിയുടെ അനുകൂല വിധിയെത്തിയതോടെ ഇവിടെ ഇവർ താൽക്കാലികമായി സമരം അവസാനിപ്പിക്കുകയാണ്. ബിനീഷ് ആന്റണിക്കൊപ്പം സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.